എറണാകുളം കാക്കനാട് തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ സംഭവത്തിൽ തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ 40 ഓളം നായകളുടെ ജഡമാണ് നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് കണ്ടെടുത്തത്. നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാൾ പ്രതികൾക്ക് താമസിക്കാൻ വിട്ടു നൽകിയത് UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കാക്കനാട് വാനിലെത്തിയ സംഘം നായകളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വാഹനോടമയുടെ മൊഴിയെടുത്തപ്പോഴാണ് മറവ് ചെയ്തത് തൃക്കാക്കര നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണെന്നറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 40 ഓളം നായകളുടെ ജഡമാണ് പോലീസ് കണ്ടെത്തിയത്. സംഭവത്തിൽ 15 നായകളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. ഇവയുടെ ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് പറഞ്ഞു. അവിടെ പട്ടികളുടെ മൃതശരീരം ബേസിനകത്തു നിന്ന് കാണാൻ പറ്റി. 10 ആപ്പണമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടി പട്ടീനോടെ പുറത്തോടെ സംസ്കരിക്കുന്നു. അതിനകത്ത് ഏത് എന്ത് വിഷമാണ് എന്നുള്ള കാര്യം സയന്റിഫിക് ലാബിലുണ്ടായിരിക്കും. അതേസമയം നായകളെ കൊലപ്പെടുത്തിയ സംഭവം തൃക്കാക്കര നഗരസഭയുടെ അറിവോടെയാണെന്ന് ആരോപിച്ച് നഗരസഭാ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി. സംഭവത്തിൽ നഗരസഭാ ചെയർപേഴ്സണിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ നായ്ക്കളെ കൊല്ലാനായിട്ട് ഏർപ്പാട് ചെയ്തവർ നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാളിലാണ് താമസിച്ചത്. അതൊരിക്കലും അനധികൃതമായിട്ട് താമസിക്കാൻ സാധിക്കില്ല. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അധികാരികൾ നിർദ്ദേശിക്കാതെ അവർ ഒരു പ്രവർത്തനവും ചെയ്യില്ല. നായകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇവരെ കൂടി ചോദ്യം ചെയ്താലേ നഗരസഭയുടെ ഉൾപ്പെടെ പങ്ക് വ്യക്തമാക്കുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.